ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മുടെ അഡീബയുടെ മോള് ആൽവിന കുട്ടി എനിക്ക് എഡിറ്റ് ചെയ്ത് വിട്ടു തന്ന ഒരു ബർത്ത്ഡേ വിഷസ്സായിരുന്നു. ഇതിൽ നല്ലൊരു സോങ്ങുമുണ്ട്, അപ്പോൾ ആ സോങ് ഞാനിതിൽ ഇടുന്നില്ല. അതുകൊണ്ട് സോങ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷേ മോളിത് നന്നായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് എൻ്റെ ഒരുപാട് വീഡിയോകളിൽ നിന്നും ഫോട്ടോ അതിൽ നിന്നും എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അതിന് ശേഷം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വീഡിയോയാണ്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ വീഡിയോകൾ എഡിറ്റ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹമുണ്ട്. മെസ്സഞ്ചറിലാണ് ഇത് വന്ന് കിടന്നത്, അതുകൊണ്ട് ഞാൻ ബർത്ത്ഡേയുടെ അന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ അഡീബക്കും ആൽവിനക്കുട്ടിക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. അപ്പോൾ ഇനി നമ്മൾക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ, ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളാണിത്. ഞാൻ പുറത്തിടുന്ന ഡ്രസ്സ് തന്നെയാണ്, എങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ദിവസം ഒന്ന് മാറ്റിയിടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത ഡ്രസ്സുകളാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ വില വരുന്നത് 311 രൂപയാണ് കേട്ടോ, 311. ഇത് എൻ്റെ മെറ്റീരിയല് നമ്മൾ ക്രീപ്പും പിന്നെ വേറെ ഒരു മിക്സായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ക്രീപ്പ് മാത്രമല്ല, ഒരു മിക്സായിട്ടുള്ള മെറ്റീരിയലാണ്, നല്ലതാണ്. പിന്നെ ചൂടെടുക്കുന്നവർക്ക് ഇത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്ക് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ മെറ്റീരിയൽ എടുക്കണം. കാരണം വാഷ് ചെയ്യാനും പെട്ടെന്ന് ഉണങ്ങാനും കളറ് പോകാതിരിക്കാനും ഒക്കെ ഈ മെറ്റീരിയൽ നല്ലതാണ്. അപ്പോൾ എല്ലാത്തിനും തന്നെ എടുത്തിരിക്കുന്ന ഡ്രസ്സിന് എല്ലാത്തിനും തന്നെ വീനക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ മാല അങ്ങനെ കിടക്കുന്നതുകൊണ്ട് അതൊന്ന് മാറ്റിക്കാണിക്കണേ ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിലൊരു കെട്ടും, പുറകിൽ കെട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾക്ക് ഷെയ്പ്പ് ചെയ്ത് ഉപയോഗിക്കാം. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഒരുപാട് വലുതാണ് കേട്ടോ, ഒത്തിരി വലുതാണ്. ഞാൻ ഷെയ്പ്പ് ചെയ്തിട്ടുമില്ല, പുറകിൽ ഞാൻ പിൻ ചെയ്ത് ഇത്തിരി വെച്ചിട്ടുണ്ട്, എങ്കിലും ഭയങ്കര വലുതാണ്. അതിൻ്റെ കൈയൊക്കെ ഒന്ന് ചെറുതാക്കണം, ഒത്തിരി വലുതാണ് എനിക്ക്. ഈ ഡ്രസ്സിൻ്റെ വില വരുന്നത് 314 രൂപയാണ് കേട്ടോ. എല്ലാം ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത്തവണ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരുപാട് വലുതാണ് ഈ ഡ്രസ്സ്. അപ്പോൾ ഇതൊക്കെ ഷെയ്പ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി കൂടി വൃത്തിയായിട്ട് കാണാനുണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനൊരു മാസ്ക് കൂടി ഫ്രീ ഉണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ്, ഇതും എല്ലാ മെറ്റീരിയലും ഒരുപോലത്തെ തന്നെ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ കൈയൊക്കെ എനിക്ക് കുറച്ച് ടൈറ്റാണ്. ഞാൻ എല്ലാം XXL എടുത്തത്, എന്നിട്ടും എനിക്ക് കൈ ടൈറ്റ് വരുന്നുണ്ട്. കുറഞ്ഞ വിലയുടെ ഡ്രസ്സായതുകൊണ്ടായിരിക്കാം കൈക്ക് ടൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിനാണ് കൈക്ക് കൂടുതൽ ടൈറ്റ് വന്നേക്കുന്നത്. ഇതിൻ്റെ വില 280 രൂപ കേട്ടോ, 280. എല്ലാത്തിനും പുറകിൽ കെട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടാം. നമ്മൾ ഒന്ന് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഒന്ന് ടൈറ്റായി തോന്നിയാൽ ഒന്ന് ഇത്തിരി അയച്ച് കെട്ടാം. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് സൈഡ് സ്ലിറ്റ് ഉള്ളത് നല്ല കോട്ടൺ ഡ്രസ്സാണ്. ആ ക്ലോക്കിൻ്റെ പ്രിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റാണ്. വില വരണത് 199, 200 രൂപയിൽ താഴെ, 1 രൂപ കുറവ്. ഇത് നന്നായിട്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ആ വില വെച്ചിട്ട് ഇത് നല്ല ലാഭമായിട്ട് തോന്നി. പിന്നെ ഞാൻ ബർത്ത്ഡേയുടെ അന്നിട്ട ഈ ഡ്രസ്സ് 377 രൂപ കേട്ടോ, 377. ഇതിൻ്റെ കൈ അവിടെ ബെൽമൗത്ത് ബെൽ സ്ലീവ്സാണ്, അത് പക്ഷേ കുറേ കയറിയിട്ടുള്ള ബെൽ സ്ലീവ്സാണ്. അതുപോലെ കെട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റാം. അങ്ങനത്തെ ഒരു കെട്ടാണ് കേട്ടോ, തുന്നി പിടിപ്പിക്കാത്തൊരു കെട്ടാണ്. ഈ ഡ്രസ്സ് എനിക്ക് നല്ല വലുതാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ ഇട്ടതും. നമ്മൾ ഷെയ്പ്പ് ചെയ്യാനുള്ള നേരമൊന്നും കിട്ടിയില്ല. ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് എല്ലാ ഡ്രസ്സും ഒന്നിച്ചാണ് അങ്ങോട്ട് വന്നത്. അപ്പോൾ ഏത് ഡ്രസ്സ് ഇടും ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓർഡർ ചെയ്തതെല്ലാം അന്നത്തെ ദിവസം വന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ ഒരു ഡ്രസ്സാണ് ഇത്തിരി ഭംഗിയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടത് മാത്രമേ ഉള്ളൂ നമ്മൾ ബർത്ത്ഡേയുടെ അന്ന്. പിന്നെ അടുത്തത് ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് രണ്ട് ബ്ലൗസ് ബർത്ത്ഡേക്ക് ഞാൻ സാരി ഉടുക്കാനായിട്ട് സാരി ബ്ലൗസ് എടുത്തത് കാണിച്ചില്ല. ആ കൂട്ടത്തിലൊരു ഡ്രസ്സ് ടൈറ്റാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചില്ലേ, അതാ ആ ഡ്രസ്സാണിത്. അപ്പോൾ സാരി ബ്ലൗസും കറക്റ്റ് ആകാതിരുന്നതുകൊണ്ടാണ് ഞാൻ ബർത്ത്ഡേക്ക് സാരി ഉടുക്കാൻ പറ്റാതെയായി പോയത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ നിങ്ങൾ ഇട്ട് കാണിക്കാമെന്ന് ചോദിച്ചു, കാരണം എനിക്ക് ഈ ഡ്രസ്സ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ വില 306 രൂപയാണ് കേട്ടോ. പക്ഷേ എൻ്റെ നെഞ്ചും ടൈറ്റാണ്, കൈയുടെ മോൾ ഭാഗം ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് തിരിച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നു.
ഇപ്പം ഞാനെടുത്ത ഡ്രസ്സുകളെല്ലാം ഒരുവിധം വയറും വണ്ണമൊക്കെ ഉള്ളവർക്ക് പച്ച ഡ്രസ്സുകളാണ്. വൃത്തികേട് അറിയാതിരിക്കും, വയറ് ചാടി നിൽക്കുന്നതായിട്ടും അതുപോലെ സൈഡ് സ്ലിറ്റില്ലാത്തതുകൊണ്ട് നമുക്ക് അടിയിൽ ഇടുന്ന ആ ലെഗ്ഗിങ്സിൻ്റെ വൃത്തികേടും പുറത്ത് കാണാതിരിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സാണത്. എനിക്ക് ഏതായാലും ആ ഡ്രസ് ഇപ്പം ഈ എടുത്തിരിക്കുന്ന പോലത്തെ ഡ്രസ്സുകൾ ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നാറുണ്ട്. സൈഡ് സ്ലിറ്റുള്ള ഡ്രസ്സിനേലും ഇപ്പം കൂടുതൽ എനിക്ക് കംഫർട്ടബിളായിട്ട് ഈ ഡ്രസ്സുകളാണ് തോന്നുന്നത്. കാരണം നമ്മളൊരു വീട്ടിലിടാനുള്ള ഒരു നൈറ്റ് ഡ്രസ്സ് മേടിക്കുന്ന പൈസ ഇതിനാകുന്നുള്ളു. നമുക്ക് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് അലക്കി ഉണക്കി എടുക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു എളുപ്പമുണ്ട്. പിന്നെ ഈ കൈക്ക് വണ്ണമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഈ ബെൽ സ്ലീവ്സ് എന്ന് പറയുമ്പോൾ കൈ കവർ ചെയ്ത് കിടക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾക്ക് കൈ ഇങ്ങനെ ലൂസായിട്ട് ഉള്ളിൽ നമുക്ക് കൈ മടക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ഞാൻ ബെൽ സ്ലീവ്സ് തന്നെയാണ് എടുക്കുന്നത്. കാരണം ഏതൊരു ഇത് 3/4 സ്ലീവ്സ് എടുത്തു കഴിഞ്ഞാലും എനിക്ക് മുട്ടുകൈയുടെ അവിടെ മടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ടൈറ്റായി പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് എടുക്കുന്നത്. കാരണം ഈ ഡ്രസ്സുകളെല്ലാം പുറത്തിരുന്ന ഡ്രസ്സുകളാണെന്നുണ്ടെങ്കിലും ഞാൻ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ എല്ലാ ദിവസവും ഇടുന്നത് ഇത് നിൽക്കുന്നതായിട്ടുള്ള വീഡിയോകളല്ലേ ഇടുന്നത്. അപ്പം നിങ്ങൾക്കും കണ്ട് കണ്ട് ഓരോ ഡ്രസ്സും മടുക്കുമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ കുറഞ്ഞ ഡ്രസ്സുകൾ എടുക്കുന്നത്. ഒരു ഡ്രസ്സ് കൂടി എനിക്കിനി വരാനുണ്ട് കേട്ടോ. അത് വന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ദിവസം കാണിക്കാം. ആ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇനിയും കാത്തിരിക്കണ്ടല്ലേ. ഇപ്പം ഇന്ന് കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് ഈ വീഡിയോ. ഇന്നലെ വരുമെന്ന് ഞാൻ വിചാരിച്ചത്, അതും കൂടി ചേർത്ത് ഇന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നലെ ആ ഡ്രസ്സ് വന്നിട്ടില്ല. അപ്പോൾ അതും ഇതുപോലെ തന്നെയൊക്കെയുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ്. അത് വരുമ്പോഴത്തേക്ക് അടുത്ത ദിവസം കാണിച്ചുതരാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇന്നലെ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇന്നലത്തെ വീഡിയോക്ക് ലോങ്ങായി എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് ലോങ്ങായി പോയതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഇടാതിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഇപ്പം കാണിക്കുന്ന ഈ ക്ലീനിങ് വീഡിയോ എന്ന് പറയുന്നത് നേരത്തെ എടുത്തു വെച്ചതായിരുന്നു. അത് ഈ കൂട്ടത്തിൽ ഞാനിങ്ങനെ ഇട്ടെന്ന് മാത്രം. അപ്പോൾ പുറത്തിടുന്ന ഡ്രസ്സുകളൊക്കെ കൈകൊണ്ട് വാഷ് ചെയ്യേണ്ടതൊക്കെ ഞാൻ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിലാണ്. ഇതുപോലെ ചവിട്ടികൾ കഴുകൽ, മോപ്പ് ഹെഡ് കഴുകൽ, അങ്ങനത്തെ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ തുണി കഴുകുന്ന ആ വെള്ളത്തിലും ആ സോപ്പിലും ഒക്കെ ഇത്തിരി കൂടി സോപ്പുപൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം നഷ്ടം വരാതെയൊക്കെ ഇതെല്ലാം കഴുകിയെടുക്കാം. വെള്ളം കുറവുള്ള സ്ഥലങ്ങളിലൊക്കെയാണെന്നെങ്കിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇരുകൊള്ളു ചെയ്യണത്. ഒരു ഉപയോഗം കഴിഞ്ഞിട്ട് അടുത്തൊരു ഉപയോഗത്തിന് കൂടിയിട്ട് ആ വെള്ളം എടുത്തിട്ട് പിന്നെ ചെടികൾക്ക് ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പിന്നെ ഇവിടെ ചെടികൾക്ക് അധികമൊന്നും ഒഴിക്കാനില്ല, അതുകൊണ്ട് അങ്ങോട്ട് കളയുന്നെന്ന് മാത്രം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒത്തിരി വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി ഒരുപാട് വെള്ളമുള്ള ഉപയോഗിക്കുന്നത് പാത്രം കഴുകാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളം കിട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. നല്ല വെള്ളമായാലും, അതായത് ഫ്രഷ് വാട്ടർ കുടിക്കുന്ന ടാപ്പ് വാട്ടറായാലും ഗ്രൗണ്ട് വാട്ടറായാലും നന്നായിട്ട് തന്നെ വെള്ളം ഒരുപാട് വരുന്നൊരു സ്ഥലമാണിത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിച്ച് ശീലിച്ചതുകൊണ്ടാണ് കൂടുതലിങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് നമ്മൾ കളയുന്നു എന്നുള്ളത്. ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്നില്ല. പത്രത്തിലൊക്കെ നമ്മൾ കാണും അത് വെള്ളം കിട്ടുന്നില്ല അവിടെ. ഞങ്ങളുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് അങ്ങനത്തെ സംഭവം. എന്തോ ഞങ്ങളുടെ ഒരു ഏരിയയിൽ നന്നായിട്ട് തന്നെ വെള്ളം കിട്ടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളങ്ങനെ വെള്ളം ഉപയോഗിച്ച് ശീലിച്ച്. പിന്നെ എന്താ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഞാൻ ഈ ക്ലീനിങ്ങിന് നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ഇല്ലാഞ്ഞൊരു ദിവസമായിരുന്നു. കുക്കിംഗ് ഇല്ലാഞ്ഞ ദിവസം, കുക്കിംഗ് എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വലിയൊരു പണിയാണ്. അപ്പോൾ കുക്കിംഗ് ഇല്ലെങ്കിൽ, കുക്കിംഗ് ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാതെ നിവർത്തിയില്ല. കാരണം ഭക്ഷണം കഴിക്കണം. കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി ക്ഷീണം വരും. പിന്നെ വേറൊരു ജോലികൾക്ക് അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. കുക്കിംഗ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ പെൻഡിങ്ങായി കിടന്നിരുന്ന കുറേയധികം ജോലികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തലേന്ന് രാത്രി കുളിച്ചിട്ട് കിടന്ന അതേ ഡ്രസ്സ് തന്നെ പിന്നെ പിറ്റേ ദിവസം ഞാൻ കുളിച്ചിട്ടുമില്ല, മാറിയിട്ടുമില്ല, രാത്രി വരെ അങ്ങനെ തന്നെ നിൽക്കേണ്ടി വന്നു. പിന്നെ ഈ നമ്മുടെ പെയിൻ്റ് ബക്കറ്റ് കണ്ടില്ലേ, ഈ പെയിൻ്റ് ബക്കറ്റ് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മറ്റുള്ള പ്ലാസ്റ്റിക് ബക്കറ്റുകൾ ഇങ്ങനെ പുറത്തെ ഉപയോഗത്തിന് വേണ്ടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോകും. പക്ഷേ ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റ് എത്ര വർഷങ്ങളായാലും പൊട്ടാതെ വെയിലും മഴയും കൊണ്ട് പുറത്ത് കിടന്നോളും, അത്രയും സ്ട്രോങ് ആണ്. ഓരോ വീടുകളിൽ പെയിൻറ്റിൻ്റെ പണി നടക്കുന്ന വീടുകളിൽ ചിലവർ ചെന്നിട്ട് ചോദിക്കണേക്ക പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേട്ടാന്ന്. കാരണം അത്രയും സ്ട്രോങ് ആണ്. നമ്മളെത്ര ബക്കറ്റ് മേടിച്ച് പൊട്ടിപ്പോയാലും ഈ ഒരു ബക്കറ്റ് പൊട്ടാതെ
ഇങ്ങനെ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുന്ന ബക്കറ്റുകൾ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റുകളാണെന്നുണ്ടെങ്കിൽ ഉപയോഗം കഴിഞ്ഞിട്ട് അകത്തേക്ക് എടുത്തു വെക്കണം. പുറത്തിരുന്ന് കഴിഞ്ഞാൽ ചൂടും വെയിലും ഒഴിച്ച് അത് പെട്ടെന്ന് തന്നെ, എത്ര നല്ല ബ്രാൻഡഡ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് നാളുകൾക്കുള്ളിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ഈ പെയിൻറ് ബക്കറ്റ് ഒരിക്കലും കളയാറില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ സൂക്ഷിച്ചു വെക്കും. കാരണം അതിന് ഒത്തിരി വെള്ളവും ഇട്ടിട്ട് നമുക്ക് തുണികൾ ഊരാം, ഒരുപാട് ലിറ്റർ കൊള്ളും. മറ്റുള്ള ബക്കറ്റുകളിലും ഭയങ്കര വലിപ്പം കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ ഈ മോപ്പ് ഹെഡൊക്കെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കഴുകിയതിന് ശേഷം നമ്മൾ കംഫർട്ടിൽ മുക്കി, അതുപോലെ തന്നെ ചവിട്ടികളൊക്കെ കംഫർട്ടിൽ മുക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടത് നമ്മുടെ മുറിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴും ചവിട്ടിയാണെങ്കിൽ നമ്മളെ മുറിയിൽ വീണ്ടും ഉപയോഗിക്കുമ്പോൾ മുറിയിൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴുകുമ്പോൾ കംഫർട്ടിൽ മുക്കി അവസാനം എടുക്കുക. അപ്പം ഞാൻ കംഫർട്ട് അധികം ഇങ്ങനെ മേടിക്കാൻ മറന്നു പോകുന്നൊരു കാര്യമാണ് കംഫർട്ട്. അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ബോട്ടിൽ ഒന്നിച്ച് മേടിച്ചിട്ടുണ്ട്, രണ്ട് സ്മെല്ല് ആയിട്ടുള്ളത്. അപ്പം അത് ഞാൻ ഇട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാരണം നമ്മുടെ മോപ്പെട്ടെന്ന് പറയുന്നത് എന്ത് മണമാണ് അതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടച്ച് കഴിയുമ്പോൾ ആ സ്മെല്ല് നമ്മളുടെ മുറിയിൽ അങ്ങനെ തങ്ങി നിൽക്കും. നമ്മൾ ഒരുപാട് അഴുക്കിലും കുട്ടികൾ വല്ല യൂറിൻ പാസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ മോപ്പ് വെച്ചിട്ട് നേരെ തുടക്കരുത്. കാരണം ആ മോപ്പിലേക്ക് ആ ഒരു സ്മെല്ല് കയറി കഴിഞ്ഞാൽ അത് എത്ര കഴുകിയാലും അങ്ങോട്ട് പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള അഴുക്കുകൾ തുടക്കുന്നത് കളയാൻ പറ്റിയ എന്തെങ്കിലും തുണി വെച്ചിട്ട് തുടച്ചെടുത്ത് അത് കളയുക തുണി. അതിന് ശേഷം പിന്നെ നമുക്ക് മോപ്പ് വെച്ചിട്ട് ലോഷനൊക്കെ ഇട്ടിട്ട് തുടക്കാൻ കുഴപ്പമില്ല. ഡയറക്റ്റ് ആ അഴുക്കിലേക്ക്, ഇപ്പോൾ യൂറിനിലേക്കൊക്കെ ആ ഒരു മോപ്പ് ഹെഡ് വെച്ചിട്ടുള്ള അങ്ങനെ ചെയ്യരുത്. അഥവാ നിങ്ങളുടെ മോപ്പ് ഹെഡിൽ അങ്ങനെ എന്തെങ്കിലും അഴുക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്യാനിട്ടിട്ട് ഒരുപാട് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിടരുത്. പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ കംഫർട്ട് മുക്കിയിട്ട് എടുത്തു വെക്കുക. അപ്പോൾ നല്ല സ്മെല്ലായിട്ടിരിക്കും. അഴുക്ക് മണമാണ് മോപ്പിൻ്റെ അകത്ത് ഉള്ളതെങ്കിൽ ചിലപ്പോൾ നമ്മൾ മോപ്പ് കുതിർത്തി വെച്ചിട്ട് കഴുകാനായിട്ട് വൈകിപ്പോയാലും മോപ്പ് ഇരുന്നിട്ട് ഭയങ്കര സ്മെല്ലായിരിക്കുള്ളൂ. ആ അത് ഒരുപാട് ചീത്ത മണമായിരിക്കുള്ളൂ പറഞ്ഞത്. അപ്പോൾ എത്ര കഴുകിയാലും അത് പോകില്ല. ആ മണത്തോട് കൂടിയിട്ട് നമ്മൾ വാഷ് ചെയ്ത് ഉണക്കി എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് വെള്ളത്തിൽ മുക്കി നമ്മളങ്ങോട്ട് തുടക്കുമ്പോൾ തന്നെ ആ കൊള്ളാത്ത മണമായിരിക്കുള്ളൂ ആ റൂമിൽ മൊത്തം പിന്നെ സ്പ്രെഡാകുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മോപ്പിൻ്റെ അകത്ത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കംഫർട്ടൊക്കെ മുക്കി ചവിട്ടിയിലുമൊക്കെ മുക്കിയിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇന്നത്തെ മെഷീൻ വാഷിങ്ങും അകത്ത് നടക്കുന്നുണ്ട്. ആദ്യത്തെ മെഷീൻ ഒരു വാഷിംഗ് ആ ഒരു ഒറ്റ പുതപ്പ് മാത്രം ഇട്ടിട്ടാണ് വാഷ് ചെയ്തത്. അതിനുശേഷം രണ്ടാമത്തെ വാഷിങ്ങിൽ വീണ്ടും ഒരു പുതപ്പ്, പിന്നെ അത്യാവശ്യം കുറച്ച് ടീഷർട്ടുകൾ അങ്ങനെയൊക്കെ വാഷ് ചെയ്തപ്പോൾ ആ മെഷീൻ വാഷിൻ്റെ തുണികളൊക്കെ ഞാൻ വിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അത് ലൈനിങ് ഉള്ളത് ഞാൻ ഇന്നാണ് കണ്ടത് കേട്ടോ. അതിൻ്റെ തുണിയും ഇങ്ങനെ പുറത്തേക്ക്, അതായത് ഉള്ളിൽ പുറത്താക്കി ഇങ്ങനെ ഇട്ടപ്പോഴാണ് കണ്ടത് പാൻറ്റിൻ്റെ അകത്തും ലൈനിങ് ഉണ്ടെന്ന്. പൊന്നപ്പ, മമ്മിയുടെ പണി കഴിഞ്ഞത് ഇപ്പോഴാണ് പൊന്നോ. കൊച്ചു വിഷമിച്ചിരിക്കുന്നു മമ്മീനേം കാത്ത്. ആടെ കൊച്ചു വിഷമിച്ചിരിക്കണു മമ്മി പുറത്ത് പണി ചെയ്തപ്പോ കൊച്ചു വിഷമം അല്ല പൊന്നാ. അവൻ എടുക്കുന്നില്ല, അതിന് മുമ്പ് എടുക്കാനാണ് പറഞ്ഞത് എന്റെ അടുത്ത് ഒരു ആക്ഷൻ. കൊച്ചിനെ എടുക്കല്ലേ, കൊച്ചിന് ടെൻഷൻ ആക്കല്ലേ. പൊന്നപ്പ മമ്മി ഇപ്പ വരാട്ടാ. കൊച്ചിന്റെ ബെഡൊക്കെ ഉണങ്ങിയാന്ന് നോക്കണ്ടേ നമുക്ക്? ബെഡ് ഉണങ്ങിയാന്ന് നോക്കണ്ടേ നമുക്ക്? വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ. നോക്കാം പൊന്നാ, വാ നമുക്ക് നോക്കിയിട്ടും വരാം. വാ വന്നില്ലേ. അതെടുക്കാൻ മറന്നുപോയി. ഫ്രണ്ടില് നല്ല വെയിലുണ്ട്. റൂം ഇവിടെ ബെഡെല്ലാം ഉണക്കാനായിട്ട് അവിടെ ഇട്ടേക്കണത്. അപ്പൊ ഇന്നത്തെ ദിവസങ്ങള് നമുക്ക് ജോലി ഇല്ലെങ്കിൽ ഇങ്ങനത്തെ എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യാലോ. അപ്പം വന്നിട്ട് കിടന്ന് ഉറങ്ങണേന്ന്. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നല്ലേ. അപ്പം അതെ നല്ല വെയിലുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ ഇട്ട് കൊടുക്കാം. ഓടി വന്ന് ആ മമ്മി ഉണ്ട്. അയ്യോ പേടിച്ച് ഈ വെച്ച് മമ്മിനെ കാണാതെ. ആ അതെ കൊച്ചിൻ്റെ ബെഡ് ഉണങ്ങിയാൽ നോക്കട്ടെ. മമ്മി നേരത്തെ കാലത്തിട്ടതാ. ആടെ അതെ കൊച്ചിൻ്റെ ബെഡ് നല്ല വെയിലൊക്കെ കൊള്ളണുണ്ടാ കിടന്ന്. ആ ഈ ബെഡൊന്ന് താഴ്ത്തിട്ട് ഞാൻ ഇറക്കാം. അങ്ങനെയുണ്ട് ഇത് വെയിലുള്ള സ്ഥലത്തേക്ക്. അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടാണ് വെയിൽ പോണത്. അത് തന്നെ അവിടെ കിടക്കട്ടെ.
കാലുമില്ലേ. എവിടെ പൊന്നെന്ത് പൊന്ന മമ്മിയുടെ മോൻ? ആ ഡാ ഓടി നടക്കണ കൊച്ചി. ആ ഇനി മൂത്രയിക്കാൻ പോണേ കൊച്ചി. അപ്പൊ ഇനി ഞാൻ പോണു. മതിലി മണത്താ മൂത്രയിക്കണത്. നാണക്കേട് നാണക്കേട്. പിന്നെ ഒരുപാട് പാത്രങ്ങൾ കിടക്കുന്നുണ്ട്. രാവിലെ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. രാവിലത്തെ പാത്രങ്ങൾ കഴുകിയത്, രാവിലത്തെ പാത്രങ്ങളും ഉച്ചക്കുള്ള പാത്രങ്ങളും വൈകുന്നേരത്തെ ചായയുടെ പാത്രങ്ങളും എല്ലാം ഒന്നിച്ചാണ് കഴുകിയത്. അത്രയും നേരം പാത്രങ്ങൾ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പാത്രങ്ങൾ കഴുകാൻ പറഞ്ഞാൽ അതിന് കഴുകി വെക്കും. ഞാൻ മിണ്ടാൻ നിന്നില്ല. അപ്പോൾ അവ ഒത്തിരി കഴുകിയൊക്കെ വെക്കുന്നതല്ലേ. അപ്പം ഞാൻ അനങ്ങിയില്ല, മിണ്ടിയില്ല, അവൻ ശ്രദ്ധിച്ചു കാണില്ല. അപ്പോൾ ഏതായാലും എല്ലാ പാത്രങ്ങളും കൂടി രാത്രിയാണ് കഴുകിയത്. കാരണം അത്രയും ജോലികൾ, മറ്റുള്ള ജോലികൾ അങ്ങനെ ചെയ്ത് ഞാൻ നടന്നു. അപ്പോൾ ഇത് പാക്ക് ചെയ്യുന്നത് പപ്പക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കൂടെ ഉള്ളവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ എടുത്തു വെച്ചതായിരുന്നു. അപ്പോൾ കേക്കും നമ്മുടെ ഉണ്ണിയപ്പം കൂടിയിട്ട് ഇത്. അപ്പോൾ അപ്പം ഇത് അധികം അങ്ങോട്ട് തിന്നില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. അധികം ആളില്ലിട്ട് ആകെ രണ്ട് പേരേ ഉള്ളൂ, നൈറ്റ് ഷിഫ്റ്റിനൊക്കെ രണ്ട് പേരേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പാക്ക് ചെയ്തതാണ്. അപ്പോൾ അപ്പക്ക് ഒരു ചായയും കൂടി ഇട്ട് കൊടുത്തിട്ട് പപ്പ ഇതും കൊണ്ട് സ്ഥലം കാലിയാക്കി എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മളുടെ ജോലികൾ നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് നടക്കണേ. അപ്പോൾ ഇനി കുറേ കൂടി പണികളുണ്ട്. മുകളിൽ ചെന്നിട്ട് എനിക്കൊന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി, റോജർ മുകളിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇപ്പം ഭയങ്കര കൊതുക് ശല്യം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് താഴെ കിടന്ന് ഹാളിൽ ഒത്തിരി കൊതുക് വരും. നമ്മൾ ബെഡ്റൂം ആകുമ്പോൾ നമുക്ക് അടച്ചിട്ടിട്ട് കിടക്കാം, ഹാളിങ്ങനെ അടച്ചിടാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ മുകളിലേക്കുള്ള സ്റ്റെയർകേസൊക്കെ ഇട്ട് തുറന്ന് മുകളിൽ നിന്നുള്ള കൊതുകും ഒക്കെ ആയിട്ട് അവന് ശല്യം തുടങ്ങിയപ്പോഴത്തേക്ക് അവൻ മുകളിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ റൂമിൽ വിരിച്ച വിരിപ്പൊക്കെ ഒന്ന് മാറ്റണം, അതിനൊക്കെ ആയിട്ടൊന്ന് പോകണം. അങ്ങനെയും പണികളുണ്ട്. അപ്പോൾ റയൻ കൊച്ചെനിക്ക് ഇന്ന് കുറേ തേങ്ങ പൊതിച്ച് തന്നിട്ടാണ്. അപ്പം മിക്ക തേങ്ങയും ഇങ്ങനെ മുളച്ചതൊക്കെയാണ്. എങ്കിൽ തന്നെയും എല്ലാം പൊതിച്ചൊക്കെ തന്നിട്ട് ഇനിയുണ്ട് കുറേ അധികം തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്യാവശ്യം മതി എന്ന് പറഞ്ഞ് ഞാൻ നിർത്തിയാൽ, അല്ലെങ്കിൽ ആ തേങ്ങ മൊത്തം പൊതിച്ചെടുക്കുമോ അവിടെ നിന്നിട്ട്. അപ്പം അങ്ങനെ തേങ്ങ പൊതിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണ്ട പാത്രങ്ങൾ രാവിലെ തുടങ്ങിയിട്ടുള്ള പുട്ടിൻ്റെ ആ ഒരു പുട്ടിൻ്റെ കണ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ രാവിലെ തൊട്ടുള്ള പാത്രങ്ങൾ ഒന്നിച്ചാണ് ഇപ്പോൾ കഴുകിയത്. ഇങ്ങനത്തെ ഒരു പരിപാടി നിങ്ങളാരും ചെയ്യരുത്. ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെ കറങ്ങി ഓരോ ജോലിക്കായി നടന്നതുകൊണ്ട് പാത്രം കഴുകൽ അവിടെ ഇട്ടിട്ട്, അതായത് പാത്രം എന്തായാലും ഞാൻ കഴുകി വെക്കുമെന്നറിയാം. ഇനിയും മടിച്ച് അവിടെ മാറ്റിയിടുന്ന രീതിയിലുള്ള ജോലികളാണ് ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് തീർത്തത്. അപ്പോൾ ഇനി റോജറിൻ്റെ ബെഡ് കൂടി വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പണികൾ ഇവിടെ വെച്ച് തീർന്നു. പിന്നെ ഇനി എനിക്ക് കുളിക്കാം. അപ്പോൾ കാലത്ത് ഞാൻ ഒന്നും തന്നെ കുളിച്ചിട്ടുമില്ല, ഡ്രസ്സും മാറിയിട്ടില്ല, അതേ നൈറ്റിയുടെ പുറത്ത് തന്നെ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ കുറേ ഡ്രസ്സുകൾ നമ്മളുടെ ഇത് നല്ല പുറത്തിടാന ഡ്രസ്സുകളെല്ലാം ഞാൻ മുകളിലാണ് കൊണ്ടുവന്ന് വെക്കുന്നത്, കുട്ടികളുടേതും എൻ്റേതും ഒക്കെ. താഴെ നമ്മളുടെ വാർഡ്രോബിൽ വെക്കുന്നത് വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മാത്രമോ? കാരണം കുളിക്കുന്നതും എല്ലാ ദിവസവും ഉടുപ്പാറുന്നതൊക്കെ താഴെ ആണ്, മുകളിലങ്ങനെ പോയിട്ട് കുളിക്കൽ ഒന്നുമില്ല. അപ്പോൾ പുറത്ത് പോകുന്ന സമയത്ത് മാത്രം മുകളിൽ പോയിട്ട് നമ്മൾ പുറത്തുനിന്ന് ഡ്രസ്സ് എടുത്ത് കൊണ്ടുവന്നാൽ മതിയല്ല. എല്ലാ ദിവസവും ഇടുന്ന ഡ്രസ്സുകൾ അതുകൊണ്ടാണ് താഴെ തന്നെ വെക്കുന്നത്, ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കാനുള്ള പുറത്തുനിന്ന് വാഷ് ചെയ്ത് തുടങ്ങിയ ഡ്രസ്സുകളാണ് ഇപ്പോൾ ഈ മടക്കിയിട്ട് ആ സാരി ബാഗിലൊക്കെ ഇട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതുവരെ സാരി ബാഗൊക്കെ മേടിക്കാത്ത ആളുകൾ സാരി ബാഗ് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലമാരി കുഴഞ്ഞു മറിഞ്ഞ് പോകില്ല കേട്ടോ. ഇതുപോലെ സാരി ബാഗിൻ്റെ അകത്തേക്കാക്കി നമ്മുടെ നല്ല ഡ്രസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞു മറിഞ്ഞ് പോകില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം മറിഞ്ഞ് താഴെ പോകും. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഇരിക്കണമെന്നുള്ളതും സൈഡിൽ കൂടി കാണാം. ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കഷ്ണം ഉണ്ടാവും നമ്മൾക്കുള്ളിലുള്ളത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടിയൊക്കെ ഒന്ന് കാണാം. എല്ലാം തുറന്ന് നോക്കണമെന്ന് വരില്ലെങ്കിലും ചിലതിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് ഇല്ലാത്തതുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനെടുത്ത ബാഗിന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് ഇല്ലാത്തതാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കണം. പിന്നെ എനിക്ക് നമ്മുടെ സഹോദരിമാരുടെ അടുത്ത് പറയാനുള്ള ഏറ്റവും വലിയ നന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രണ്ട് ദിവസം എൻ്റെ ബർത്ത്ഡേയുടെ വിഷസായിരുന്നു കംപ്ലീറ്റ് എൻ്റെ വീഡിയോൻ്റെ കീഴിലുണ്ടായിരുന്നത്. അതിൽ എനിക്ക് എത്ര അഭിമാനം തോന്നി എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
അത്രയും അഭിമാനമാണ് എനിക്ക് തോന്നിയത്. നിങ്ങളെല്ലാവരും എനിക്ക് തന്ന ആ ഒരു വലിയ സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ശരിക്കും ഓരോ കമൻറ്റും കണ്ണും നിറഞ്ഞ് മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. അത്ര സ്നേഹത്തിലുള്ള കമൻറ്റുകൾ, ആത്മാർത്ഥതയോടുള്ള കമൻറ്റ്. കുറേ കമൻസിൽ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ബാക്കിയുണ്ട്. എല്ലാവരുടെയും കമൻസ് വായിച്ചിട്ടുണ്ട്. സമയക്കുറവ് വരുന്നതുകൊണ്ടാണ് റിപ്ലൈ വായിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കാരണം ഇനി നമ്മുടെ റോബിക്കുട്ടി മാത്രമേ ഉള്ളത്. നമുക്കിനി നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. കൊച്ചിന് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഒരിത്തിരി വിഷമം ഉണ്ടാവുമല്ലേ. അയ്യോ അത് പണിയാണല്ലേ. രണ്ടാമതായ പണിയാണല്ലേ. കഴിച്ചതുമില്ല. മതി മതി മതി. എന്താണ് മുന്ന ചേട്ടന്മാർ എന്ത് ചെയ്ത് അടി കയറി? കൊച്ചിന് മരുന്ന് തന്നോ ചേട്ടന്മാര്? മരുന്ന് എന്താ ഇത്?